ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അനുഗ്രഹീതമായ ഈ നല്ല ദിവസവും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവദനം കേൾപ്പാൻ ആർത്തിയോടും ആവലോടും താല്പര്യത്തോടും കൂടെ മനസ്സ് വയ്ക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവും മന്ദനവും അറിയിക്കുന്നു ഒപ്പം നമ്മുടെ കർത്താവിന് എല്ലാറ്റിനും കാരണഭൂതനായ എല്ലാം നമുക്ക് അനുകൂലമാക്കി തരുന്ന സർവശക്തനായ ദൈവത്തിന് എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും എല്ലാ വന്ദനവും അറിയിച്ചു അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇന്ന് പകലിലെ ആത്മീക ചിന്തകൾക്ക് വേണ്ടി നമ്മൾ തിരുവഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ് പ്രാർത്ഥനാപൂർവം യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാമത്തെ വാക്യം ഞങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ഇപ്പോൾ എൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു ഞാൻ എന്തു പറയേണ്ടു പിതാവേ ഈ നാഴിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴിയിലേക്ക് വന്നിരിക്കുന്നു പിതാവേ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദം ഉണ്ടായി നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവത്തിലേക്ക് കിടക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിച്ച് അനന്തരം ലാസറിൻ്റെ വീട്ടിൽ വെച്ചൊരു സ്തോത്ര പ്രാർത്ഥന നടത്തുക ഉയർത്തെഴുന്നേറ്റ് ലാസറും കൂടി പന്തിയിലിരിക്കുക പന്ത്രണ്ടാം അദ്ധ്യായത്തിൻ്റെ ഒന്നാമത്തെ പാരഗ്രാഫിൽ അത് കഴിഞ്ഞ് അടുത്തത് എരുഷലേമിൽ പെരുന്നാളിന് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് യേശു ക്രിസ്തു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി എരിശലേമിലേക്ക് പട്ടണപ്രവേശനം നടത്തുകയാണ് ആളുകളെല്ലാം ഈന്തപ്പനയുടെ ഓല പിടിച്ചുകൊണ്ട് ദാവീത് പുത്രൻ ഓശാന എന്ന് പാടുകയാണ് നമ്മുടെ ഭാഷ പറഞ്ഞാൽ ആ ഓശാന ഞായർ ആ ദിവസത്തേക്ക് കടക്കുകയാണ് പക്ഷെ അന്ന് യേശുവിൻ്റെ മനസ്സ് ആ ഒരാഴ്ച കഷ്ടാനുഭവത്തിലേക്കും പ്രയാസത്തിലേക്ക് കടക്കുകയാണ് യേശു ഭൂമിയിൽ വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യ നിർവഹണം നിറവേറ്റപ്പെടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവരോട് സംസാരിക്കുന്നതിനിടയിൽ യേശു തുറന്നു പറയുകയാണ് വേദപുസ്തകത്തിൻ്റെ ഒരു പ്രത്യേകത ഒന്നും മറച്ചു വയ്ക്കാതെ സത്യം സത്യമായി പറയുന്ന ഒരു പുസ്തകമാണ് ഞാൻ ഈ ഭാഗമൊക്കെ വായിച്ചപ്പോൾ ചിന്തിച്ചിട്ടുണ്ട് യേശുവിൻ്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു എന്നൊരു വാക്കാ പറഞ്ഞത് യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയൊന്നും എഴുതണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും കാരണം അമിത കൃത്രിപ്പുകാരും യേശു ദൈവമല്ലെന്ന് പറയുന്നവരും യേശുവിനെ വിമർശിക്കുന്നവരും നിരീശ്വരവാദികളൊക്കെ ആ യേശു ദൈവമാണെങ്കിൽ യേശുവിൻ്റെ ഉള്ളം കലങ്ങിയാൽ പിന്നെ നിങ്ങളുടെ ഉള്ളം കലങ്ങ അവനെങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളം കലങ്ങാതിരിക്കാൻ നോക്കുന്നത് എന്ന് ചോദിക്കാൻ പാടില്ലേ അപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് എൻ്റെ യുക്തി കൊണ്ട് ചിന്തിച്ചിട്ടുണ്ട് ഉള്ളം കലങ്ങിയാലും വേദപുസ്തകത്തിനകത്ത് അതൊന്നും എഴുതേണ്ടായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ദൈവത്തിൻ്റെയും ബൈബിളിൻ്റെയൊക്കെ പ്രത്യേകത ഒന്നും മറച്ചു വയ്ക്കാതെ നിഗൂഢതകളില്ലാതെ വലിയ പരസ്യ കമ്പനിക്കാരുടെ പരസ്യം പോലെ വലിയ സംഭവങ്ങൾ മാത്രമല്ല മൈനൂട്ടായ കൊച്ചു കാര്യങ്ങൾ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ നിങ്ങളോടൊരു തൂത് പറയാം ജീവിതം എന്ന് പറയുന്നത് എല്ലാം അങ്ങ് ഭയങ്കര പൂന്തോട്ടത്തിൻ്റെ നടുവിലൂടെ ആടിയും പാടിയും ഉല്ലസിച്ചും തീർക്കുന്നതാ ജീവിതമെന്ന് നിങ്ങളാരും വിചാരിക്കരുത് കേട്ടോ ഇടയ്ക്കൊക്കെ ഉള്ളം കലങ്ങും ഇടയ്ക്കൊക്കെ തരണം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയാകും ലേഖനം അഞ്ചാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഉറച്ച നിലവിളിയും കണ്ണുനീരോടുകൂടെ രക്ഷിപ്പാൻ കഴിവുള്ളവനോട് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് യേശു അപ്പോൾ ഇടയ്ക്കൊക്കെ ഉറച്ച നിലവിളി കണ്ണുനീരൊക്കെ ജീവിതത്തിൽ വരും അല്ലാതെ ഒരിക്കൽ പോലും കരയേണ്ടി വരാതെ ഒരിക്കൽ പോലും പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വരാതെ ആരും അങ്ങ് മാറി നിൽക്കടാ എന്ന് പോലും പറയാതെ എല്ലാവരും കൈക്കുമ്പളിൽ കൊണ്ട് നടന്നൊരു ജീവിതം ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ വേദപുസ്തകം സത്യം പറയുന്നു എല്ലാവരുടെയും ജീവിതത്തിനകത്ത് ഒറ്റപ്പെടൽ ഉറച്ച നിലവിളി ഏകാന്തത കണ്ണുനീര് ഉള്ളം കലങ്ങിപ്പോകുന്ന സ്ഥിതി ഇതൊക്കെ ഉണ്ടാകും യേശുവിനും ഉണ്ടായി നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് ആ കഷ്ടാനുഭവത്തിൻ്റെ ക്രൂശിലേക്ക് തൻ്റെ അരിമ ശിഷ്യന്മാരെ വിട്ട് പ്രാണത്യാഗത്തിലേക്ക് പോകാനൊരുങ്ങുമ്പോൾ യേശുവിൻ്റെ ഉള്ളം കലങ്ങാൻ തുടങ്ങി ഇത് തോട്ടത്തിൽ പോയി പ്രാർത്ഥിക്കാൻ സമയത്ത് പത്രോസനോടും യോഹന്നാനോടും യാക്കോവിനോടും ചേർന്ന് ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ആഗ്രഹിച്ച ഗതസമനയിലെ പ്രാർത്ഥനയിൽ യേശു പറയുന്നുണ്ട് എൻ്റെ ഉള്ളം നോവുന്നു എൻ്റെ ഉള്ളം കലങ്ങുന്നു ഞാൻ ഭ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ പച്ചയായ മനുഷ്യനായ യേശു ക്രിസ്തു മനുഷ്യൻ്റെ പാപമേറ്റെടുത്തുകൊണ്ട് ക്രൂശിലേക്ക് പോകാൻ പോവാദാരുണ സംഭവങ്ങളുടെ വെളിച്ചത്തിൽ കർത്താവ് തൻ്റെ മനുഷ്യത്വത്തിൽ ഉള്ളം കിടുങ്ങി ഇവിടെ ഉള്ളം കലങ്ങി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഉള്ളംകലങ്കലും പ്രയാസമൊക്കെ ദൈവപുത്രനുപോലും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിലും ചില വേളകളിൽ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങൾ ദൈവത്തെ വിടാതെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ഈ വചനത്തിൽ നിന്നും മാറാതെ നിരന്തരമായി ദൈവമായിട്ട് അഭേദ്യ ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നെങ്കിൽ അശ്രദ്ധരാകാതെ ആത്മീകത്തിൽ ശ്രദ്ധാലുക്കളായി മുന്നോട്ട് പോകുന്നെങ്കിൽ എല്ലാ കാലവും ഉള്ളം കലങ്ങാൻ എല്ലാ കാലവും പ്രമിച്ച് അമ്പരന്ന് ഒറ്റപ്പെടാൻ ദൈവം അനുവദിക്കുകയില്ല ഇന്ന് ഒറ്റക്കിരുന്ന് ഓരോ നിമിഷങ്ങളും എല്ലാം കൈവിട്ടു പോയല്ലോ എന്നോർത്ത് ആരോടും ഒരു കാര്യം പറയാൻ പോലും ഇല്ലാതെ മനസ്സ് തേങ്ങുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചില സഹോദരങ്ങൾ സഹോദരിമാരുണ്ടെന്ന് എനിക്കറിയാം ഞാൻ നിങ്ങൾക്ക് വചനത്തിൻ്റെ കണ്ണാടി നിങ്ങളുടെ മുമ്പിൽ പിടിച്ചുകൊണ്ട് ഉറപ്പ് പറയുക എല്ലാ കാലവും ഉള്ളം കലങ്ങില്ല സിസ്റ്റർ എല്ലാ കാലവും നീ ഒറ്റപ്പെടില്ല ബ്രദർ ദൈവമായ കർത്താവ് ഇതിന് പരിഹാരം വരും കാരണം പാവമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാ നമ്മുടെ മഹാപുരോഹിതനായ ക്രിസ്തുവേശു ആ കർത്താവ് ആ കർത്താവുമായിട്ട് നിരന്തരമായ ബന്ധത്തിലേർപ്പെട്ടിരിക്കുന്ന നമ്മളെക്കുറിച്ച് നമ്മുടെ മനസ്സറിയുന്നവനാ സർവശക്തനായ ദൈവം പറയാൻ വന്നത് അവിടെയല്ല അതിനടുത്ത വാക്കാണ് എന്തു പറയേണ്ടു എന്ന് ചോദിച്ചിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് വിമർശകരും പരീഷന്മാരും എന്തു നേരെ പറയുന്നു കൂടെ നിൽക്കുന്ന ശിക്ഷഗണങ്ങൾ പോലും ഈ വേദനയുടെ പരിശോധനാ വേളയിൽ എന്ത് പറയുക അവരോട് എന്ത് പറയണമെന്നറിയല്ല നിനക്കിങ്ങനെ സംഭവിച്ചതെന്ത് നീ എന്തുകൊണ്ട് ഇങ്ങനെയായിത്തീർന്നു നീ ഒരു പാപം ചെയ്തിട്ടില്ലല്ലോ നീ നിഷ്കളങ്കനല്ലേ നീ പരമാർത്ഥിയല്ലേ നീ ഒത്തിരി പേരെ സഹായിച്ചവനല്ലേ നീ മരണത്തിൽ നിന്ന് പറഞ്ഞ വിടിവിച്ചവനല്ലേ നീ പലരെ കല്ലറയെന്ന് പുറത്തു കൊണ്ടുവന്നവനല്ലേ കഴിഞ്ഞ ദിവസം കൂടി ലാസറിനെ നീയല്ലേ മരിച്ചതെന്ന് പുറത്തു കൊണ്ടുവന്നേ എന്നൊക്കെ ചോദിച്ച് പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്തു പറയണം ശിഷ്യന്മാരോട് പ്രിയപ്പെട്ടവരോട് ഇവനെ ചൊല്ലി പറയുന്ന കമൻറ്റുകൾക്ക് എന്ത് പറയേണ്ടു എന്നറിയില്ല ചില കാര്യങ്ങൾ നമുക്ക് വാക്ക് കൊണ്ട് ഉത്തരം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ പലരും നീ എന്ത് ബുദ്ധിമതിയായിരുന്നു നീ നിൻ്റെ എത്ര അപ്പൻ്റെ അമ്മയുടെ ഒക്കെ എത്ര ഇഷ്ടപുത്രനായ എത്ര ഇഷ്ടപുത്രിയായിട്ടാണ് നീ വളർന്നത് പഠിക്കാൻ പോയ കാലത്തൊക്കെ ഈ ആ ആളുകൾ നിന്നെക്കുറിച്ച് എത്ര പോസിറ്റീവായ പറഞ്ഞത് നിൻ്റെ അധ്യാപകർ നിന്നെ എത്ര അഭിമാനത്തോടെ കണ്ടത് പക്ഷെ റിയൽ ലൈഫിലേക്ക് വന്നപ്പോൾ യഥാർത്ഥ കുടുംബത്തിലേക്ക് വന്നപ്പോൾ നീ പി ചീന്തപ്പെട്ട പൂപോലെയായിപ്പോയി പലരും ചോദിക്കുന്നു നിൻ്റെ ക്ലാസ്മേറ്റ്സ് നിൻ്റെ കൂടെ പഠിച്ചവർ അവർ പലരും ചോദിക്കുന്നു അയ്യോ നിനക്കിത് പറ്റിയോ അയ്യോ നിനക്കിത് പറ്റിയോ എന്ന് ചോദിക്കുമ്പോൾ എന്തു പറയേണ്ടു എന്നുത്തരമില്ല നമുക്ക് വേണമെങ്കിൽ കുറേ കുറ്റങ്ങൾ പറയാം അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു അത് തെറ്റുപറ്റി വഞ്ചകനായിരുന്നു വഞ്ചകിയായിരുന്നു കള്ളത്തരത്തിൽ കൂടെയാണ് കാര്യം നടന്നത് കാശ് മേടിച്ചത് മറ്റതാണെന്നു അതൊക്കെ പറയാം പക്ഷെ ഒരു റിയൽ കറക്റ്റ് മറുപടിയല്ല എന്തു പറയേണ്ടു എന്ന് മനുഷ്യനോട് വാക്കുകൊണ്ട് പറഞ്ഞൊരു മറുപടി കൊടുക്കാൻ പറ്റാത്ത സ്ഥിതി വരും ഇന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ചിലരെങ്കിലും നിനക്കെന്ത് പറ്റി ഇങ്ങനെ പോയാൽ എന്തായിത്തീരും നിൻ്റെ കാര്യം എവിടെ ചെന്ന് നിൽക്കുമെന്ന് നിൻ്റെ മനസ്സാക്ഷി നിൻ്റെ മനസ്സ് നിന്നോട് ചോദിച്ചാൽ നിനക്ക് ഉത്തരം പറയാൻ വാക്കുകളില്ലായിരിക്കും എന്നെ കേൾക്കുന്ന ചിലരോട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ പറയുന്നു എന്തു പറയേണ്ടു എന്നറിയില്ല പിള്ളേർ വളർന്നു വരുന്നു എന്ത് പറയേണ്ടു എന്നറിയില്ല എന്തായിത്തീരും ഇങ്ങനെ കടത്തന്നെ കിടക്കുന്ന പോലെ വെല്ലവൻ്റെ അവതാരത്തിൽ ആരെങ്കിലും തരുന്ന എന്തുകൊണ്ടെങ്കിലും ശരീരം ക്ഷീണിച്ച് ബാധിച്ച് നിൽക്കുന്ന ഡയബറ്റിസും പ്രഷറും ഒക്കെ കയറി നിൽക്കുന്ന നിങ്ങൾക്കിനി എത്ര നാളും അറിയില്ല എങ്ങും എത്തിയിട്ടില്ല എന്ത് പറയേണ്ടു എന്നറിയില്ല യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണത് കർത്താവ് പറയുന്നു ഗതസമനയിലേക്ക് പോകുകയാണ് ഞാൻ വിചാരണയിലേക്ക് പോകുക ഒരു കാട്ടു ചെന്നായ്ക്കൽ കൂട്ടമായി ഒരാടിനെ പിടിച്ചതുപോലെ പിടിക്കപ്പെടാൻ പോകുകയാണ് എന്തു പറയേണ്ടെന്നറിയില്ല പത്രോസിനോട് ഞാൻ എന്ത് പറയും യോഗനാനോട് എന്ത് പറയും എന്നെ വിമർശിക്കുന്നവരോട് എന്ത് പറയും നിനക്ക് അങ്ങനെ തന്നെ വരണമെടാ എന്ന് പറഞ്ഞ് അപ്പുറം നിൽക്കുന്നവരോട് എന്ത് പറയും ആരോടും പറയാൻ മറുപടിയില്ലാത്ത പ്രത്യേക സമയം ഇന്ന് ഏപ്രിൽ മാസത്തിൻ്റെ ഈ പ്രത്യേക ദിവസം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ പതിനഞ്ചാം തീയതി പകുതി എത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഒരു സ്ഥിതി കൂടെ കടന്നു പോവുകയാണോ എന്ത് പറയണമെന്നറിയില്ല ഉത്തരം മുട്ടി നിൽക്കുന്ന ജീവിതം അതാ എൻ്റെ ശരിയായ വാക്ക് ഇന്ന് നിങ്ങളിൽ പലരും മറുപടി മുട്ടി നിൽക്കുന്ന ജീവിതത്തിൻ്റെ മുനമ്പിലാണെങ്കിൽ ആ തുരുത്തിലാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം കർത്താവിനെ മാതൃകയാക്കിക്കൊണ്ട് നമുക്കൊരു മറുപടി തരാൻ പോവുക കേട്ടോളെ എന്തു പറയേണ്ടു എന്ന് അറിയില്ല സ്തോത്രം പെട്ടെന്ന് യേശു പറയുന്നു പിതാവേ ഈ നാഴിയിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ പക്ഷെ അതിനൊരു മറുപടി ദൈവം പറഞ്ഞില്ല കേട്ടോ ഈ നാഴിയിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ ഒരു മറുപടിയില്ല ഒരു മറുപടിയില്ല സ്വർഗത്തിൽ നിന്ന് ചില വാക്കുകൾക്ക് മറുപടി വരികയല്ല ഓമനപുത്രനാണ് ചോദിക്കുന്നത് അപ്പാ ഈ നാഴികയെ എന്നെ രക്ഷിക്കണേ ഒരു മറുപടിയില്ല സ്വർഗം മൗനമാകുന്ന ചില വേളകൾ എന്നെ രക്ഷിക്കണേ എന്നെ സഹായിക്കണേ എന്നെ ഓർക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മറുപടിയില്ല വിളിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുടെ വായിലൂടെ പോലൊരു വാക്യം പോലും കിട്ടുന്നില്ല എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഒരു മറുപടിയില്ല ഒരു മറുപടിയില്ലാത്ത ഈ വേളയിൽ യേശു അടുത്ത വാക്ക് പറയുന്നു എങ്കിലും ഇതു നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു ഒരു സെൽഫ് കോൺഫിഡൻറ്റിലേക്ക് വരിക എന്താണ് പെട്ടെന്ന് ഹൃദയം കലങ്ങി പെട്ടെന്ന് തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു ഞാൻ എല്ലാവരോടും എന്ത് പറയൂ എന്ന് എനിക്കറിയില്ല എന്ന് ആകുലപ്പെട്ടു പെട്ടെന്ന് യേശുവിനെ ആത്മാവ് സഹായിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നത് യേശു ഒരു കോൺഫിഡൻറ്റിലേക്ക് വരിക എന്താ ഞാനിപ്പോൾ ക്രൂശിലേക്ക് പോകുന്നത് എന്തിനാന്ന് എനിക്കറിയാം ഇത് നിമിത്തമാണ് ഞാൻ ഈ പ്രത്യേക സാഹചര്യത്തിലേക്ക് വന്നത് ഏത് നിമിത്തം അത് ടോട്ടലി യേശു വന്നതിൻ്റെ കണ്ടന്റാണ് ചിലരെ രക്ഷിപ്പാൻ തൊട്ടുമോളിലത്തെ വാക്യത്തിലുണ്ട് എൻ്റെ കൂടെ ചിലരെ ഇരുത്താൻ എൻ്റെ പിതാവ് ചിലരെ മാനിക്കണമെങ്കിൽ ഞാൻ ഈ കഷ്ടത്തിലൂടെ കടന്നുപോകണം നിൻ്റെ മക്കൾ നാളെ മാനിക്കപ്പെടും നിൻ്റെ മക്കളെ നാളെ ദൈവം അംഗീകരിക്കും അവർ ദൈവത്താൽ ഉയർത്തപ്പെടും അതിന് അപ്പൻ അമ്മ നമ്മളിൽ ചിലർ ഈ കഷ്ടത്തിൻ്റെ താഴ്വരയിൽ കൂടെ കടന്നുപോയാൽ ഈ ക്രൂശിലൂടെ കയറി ഇറങ്ങിയാൽ അങ്ങനെയല്ല എവിടാ വാക്യം ഇരുപത്തിയാറാമത്തെ വാക്യത്തിനകത്തുണ്ട് ഞാൻ ഞാനിരിക്കുന്നിടത്തെൻ്റെ ശുശ്രൂഷക്കാരനെ ഇരിക്കണം എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവും മാനിക്കണം ഈ രണ്ട് ഉദ്ദേശം യേശുവിൻ്റെ അകത്തുണ്ട് ചിലരെ എൻ്റെ കൂടെ ഇരുത്തണം ചിലരെ എൻ്റെ അപ്പൻ മാനിക്കണം നിൻ്റെ മക്കളിൽ ചിലരെ സ്വർഗം മാനിക്കാൻ ഹാറ ഭാഷിക്കാൻ അതി യേശുവിൻ്റെ നാമത്തിൽ ഞാൻ വീണ്ടും ആത്മാവിൽ പറയാം ചിലരെ യേശുവിൻ്റെ സ്റ്റാറ്റസിൽ ആ ആ സ്റ്റേജിൽ ഇരുത്താൻ നീ ഇന്നീ കഷ്ടത്തിൽ കൂടെ കടന്നു പോകേണ്ടി വരും അതുകൊണ്ടാണ് ചില കാര്യത്തിന് സ്വർഗത്തിൽ നിന്ന് ഉത്തരം പറയാത്തത് ദൈവം മൗനമായത് നീ അനുഭവിക്കുന്ന വേദന നിൻ്റെ മനസ്സിലെ പദ്ധതി സ്വർഗമറിയുന്നു ദൈവം പറയുന്നു സാരമില്ല പിടിച്ചു നിൽക്കുക ഞാൻ കൃപ തരാം ദൂതനെ വിട്ടുതരാം നിന്നെ ബലപ്പെടുത്താം നീ പിടിച്ച് നിൽക്കുക അല്പം കൂടി പിടിച്ചു നിൽക്കുക നീ നിമിത്തം ചിലരെ ഞാൻ മാനിക്കും നീ നിമിത്തം നിൻ്റെ ലെവലിൽ ഞാൻ ചിലരെ ഇരുത്തും സ്തോത്രം പറഞ്ഞു നീ നിമിത്തം ഇന്ന് നീ അനുഭവിക്കുന്ന നിന്ന കഷ്ടത ബി പോരാട്ടം ഒറ്റയ്ക്ക് വയ്യാത്ത ശരീരം കൊണ്ട് അധ്വാനിക്കുന്ന ചിലരോട് ദൈവം പറയുന്നു നീ നിമിത്തം എൻ്റെ കുടുംബത്തിലെ ചിലരെ ദൈവം മാനിക്കും നിൻ്റെ മക്കൾ ചിലരെ മാനിക്കും അതിനു വേണ്ടി കർത്താവിന് പെട്ടെന്ന് ആ കോൺഫിഡൻറ്റ് കിട്ടി ഇത് നിമിത്തമാണ് ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നത് എന്ന് പെട്ടെന്ന് പറഞ്ഞു അടുത്ത ദേശം പെട്ടെന്ന് അടുത്തൊരു വാക്ക് പറയുകയാണ് സ്തോത്രം പിതാവേ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്താ വാക്കിൻ്റെ അർത്ഥ അപ്പാ ഈ സഹിക്കുന്ന കഷ്ടതകളിൽ ആളുകൾ എന്തും പറയട്ടെ നാട്ടുകാരെന്തു കുറ്റവും പറയട്ടെ അപ്പനും അമ്മയും പോലും കയ്യിലിരിപ്പിൻ്റെ ദോഷാണെന്ന് പറയട്ടെ പക്ഷേ സ്വർഗത്തിലെ അപ്പാ ഞാൻ നിമിത്തം അങ്ങയുടെ നാമം അപമാനിക്കപ്പെടരുത് അങ്ങയുടെ നാമം ഈ ഒരാഴ്ച മഹത്വപ്പെടണം ദൈവമേ അപ്പാ അങ്ങയുടെ നാമം മഹത്വപ്പെടണമേ അതിനകത്തെല്ലാം ഉണ്ട് പെട്ടെന്ന് ഇടിവെട്ടുന്ന ശബ്ദത്തിൽ സ്വർഗത്തിൽ നിന്ന് മറുപടി വരിക മഹത്വപ്പെടുത്തിയിരിക്കുന്നു മേലാലും മഹത്വപ്പെടുത്തിക്കൊള്ളാം ആ ആ മറുപടിക്കായി സ്തോത്രം സ്വർഗം അതേവൊന്നും പറഞ്ഞില്ല വലിയ പ്രസംഗം ഒന്നും നടത്തിയില്ല രണ്ട് വാക്ക് പറഞ്ഞു മോൻ മുമ്പോട്ട് പോക്കോ ഞാൻ മഹത്വപ്പെടുത്തിക്കോളാം മേലാലും മഹത്വപ്പെടുത്തും മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ ഈ കഷ്ടത ഈ ശോധന ഈ വേദന ഈ അപമാനം ഉത്തരം മുട്ടി നിൽക്കുന്ന ഈ സ്റ്റേജ് രക്ഷിക്കണമെന്ന് വിളിച്ചിട്ട് ആരും വിളികേക്കാത്ത ഈ പ്രത്യേക സാഹചര്യം നീ ഒരു കോൺഫൻ്റിലെത്ത് ഇത് നാശത്തിനല്ല നിന്നക്കല്ല തകർച്ചയ്ക്കല്ല അപമാനത്തിനല്ല ഇത് ദൈവനാമം മഹത്വം പിന്നത്തേതിൽ സ്വർഗം നിനക്ക് ഗ്യാരണ്ടി തരുന്നു ഇതിനപ്പുറം നിനക്കൊരു മഹത്വമുണ്ട് നീ നിമിത്തം നിൻ്റെ കുടുംബത്തിൽ ചിലർക്ക് മഹത്വമുണ്ട് ഒരു ഗ്യാരണ്ടി തരുന്നു മഹത്വപ്പെടുത്തിയിരിക്കുന്നു മേലാലും മഹത്വപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ നാണം കെടുത്തിയല അപമാനിക്കുകയല്ല കൈവിടിയേല മറ്റുള്ളവർക്ക് കൊത്തിപ്പറയ്ക്കാൻ വിട്ടുകൊടുക്കുകയല്ല മഹത്വപ്പെടുത്തിയിരിക്കുന്നു മേലാലും മഹത്വപ്പെടുത്തിക്കൊള്ളാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പ്രാർത്ഥിക്കട്ടെ ഇപ്പോഴത്തെ വേദന ഇപ്പോഴത്തെ പ്രയാസം ഇതിൻ്റെ നടുവിൽ സ്വർഗം നീ കാണാത്ത ഒന്ന് കണ്ടിട്ടുണ്ട് ഇതിനപ്പുറം ഒരു മഹത്വമുണ്ട് മഹത്വപ്പെടുത്തി മഹത്വപ്പെടുത്തിക്കോളാമെന്നല്ല മഹത്വപ്പെടുത്തിയിരിക്കുന്നു പ്രതീക്ഷിക്ക് വിശ്വസിക്ക് ഈ വിഷയം നന്മയ്ക്കാക്കി തീർക്കും ഒറ്റപ്പെട്ടെന്ന് തോന്നരുതേ ഒറ്റക്കരുന്ന് കരയരുതേ അപലപിക്കരുതേ ഞാൻ നിന്നാ വിഷയമായെന്നും പറഞ്ഞ് മരിക്കാൻ വേണ്ടി കൊതിക്കരുതേ ഉത്തരം കിട്ടാത്ത ചില വാക്കുകളുണ്ട് പേടിക്കണ്ട മഹത്വപ്പെടുത്തിക്കോളാം കൈവിടില്ല ആരുടെ മുമ്പിൽ പന്ത് തട്ടാൻ വിട്ടുകൊടുക്കില്ല കരുതിക്കോ ഈ വാക്ക് എഴുതി വെച്ചോ പ്രാർത്ഥിക്കുക പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളുടെ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ ഏഴിൽ നിന്ന് അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭത്തിൽ അങ്ങയുടെ ഉള്ളം കലങ്ങിപ്പോയ നിമിഷം രക്ഷിക്കണേ എന്ന് അപ്പനോട് പറഞ്ഞിട്ട് അപ്പൻ മിണ്ടാതെ പോയ നിമിഷം അപ്പ അതുപോലത്തെ ഒരു വേദനാജനകമായിരിക്കുന്ന താഴ്വാരത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുടെ ജീവിത ഭാരങ്ങളുടെ നടുവിൽ പരിശുദ്ധ ദൈവമേ ഈ വാക്ക് വെച്ച് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവേ ഒരു കാര്യം ഞാൻ നിൻ്റെ മക്കൾക്ക് ഉറപ്പ് കൊടുത്ത് ഞാൻ ആമയും പറയാനൊരുങ്ങുക എൻ്റെ ദൈവം മഹത്വപ്പെടുത്തും മഹത്വപ്പെടുത്തിക്കൊള്ളാം എന്നൊരു വാക്ക് പറഞ്ഞല്ലോ അത് മതി മേലാലും മഹത്വപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ വാക്കിനായി സ്തോത്രം 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 സ്തോത്രപ്പ മേലാലും മഹത്വപ്പെടുത്തിക്കൊള്ളാം എന്നൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് സ്ത്രോത്രം ദൈവമായ കർത്താവ് പറഞ്ഞതിനായി സ്തോത്രം ഈ വേദനകളിൽ ഈ കഷ്ടങ്ങളിൽ ഈ സാമ്പത്തിക ഞെരുക്കത്തിൽ ഈ ഒറ്റപ്പെടലിൽ ഈ ഏകാന്തതയിൽ ജോലി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ലക്ഷങ്ങൾ വെള്ളത്തിൽ പോയി എന്ന് തോന്നിയിരിക്കുന്ന നിമിഷത്തിൽ ശരീരം മുഴുവൻ വേദന രോഗം പ്രയാസം ഇതെല്ലാം നിമിത്തം കഷ്ടങ്ങളുടെ നിരാശയുടെ ഏകാന്തതയുടെ പാതപീഠത്തിലൂടെ പോകുന്നവരെ ദൈവമേ മഹത്വപ്പെടുത്തിക്കൊള്ളാം എന്ന വാക്കുകൊണ്ട് ധൈര്യപ്പെടുത്തണേ ധൈര്യപ്പെടുത്തിയിരിക്കുക സ്തോത്രം ഈ വചനം മുറുകെ പിടിച്ചവരെ കൈവിടല്ലേ യേശു അതിന് സാക്ഷി നിൽക്കണേ പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ